ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്ന് ദാ ഈ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ സ്കേർട്ട് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. നമ്മൾ ഈ ഒരു ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഒരു പട്ടുപാവാട, ഒരു കുട്ടി പട്ടുപാവാടയാണ് തയ്ക്കുന്നത്. അതിനായിട്ട് ഇതുപോലെ ആ ഒരു തുണിയും അതിൻ്റെ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. തുണി നമ്മൾ നാലായിട്ടൊന്ന് മടക്കി ഇട്ട് കൊടുത്തിട്ട് ദാ ഇതുപോലെ നമ്മൾ അതിൻ്റെ നീളം, പാവാടയ്ക്ക് എത്ര നീളം വേണമെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യാം. ഞാനിവിടെ 24 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. നമ്മുടെ വേസ്റ്റ് ബെൽറ്റിന് നമ്മൾ 1.5 ഇഞ്ചാണ് വീതി കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടെ കൂട്ടിയിട്ടാണ് നമ്മുടെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത്, 24.5 ഇഞ്ച്. നമ്മളിപ്പോൾ ദാ ലൈനിങ്ങും ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ലൈനിങ്ങിൻ്റെ നീളം 22.5 ഇഞ്ചാണ് മൊത്തത്തിൽ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു 22.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുത്തിട്ട് ഇതും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പട്ടുപാവാടയുടെ പടി, അതായത് വേസ്റ്റ് ബെൽറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതുപോലെ തുണി രണ്ടായിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ നീളം വരുന്നത് 24 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 12 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കണം. 1.5 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച്, 2 ഇഞ്ചാണ് നമുക്ക് മൊത്തം വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 4 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിതുപോലെ 4 ഇഞ്ച് വീതി മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി ഒരു സ്ക്വയറായിട്ട് വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ നമുക്ക് ആ ഒരു ബെൽറ്റ് കിട്ടി. നമ്മൾ ജസ്റ്റ് ആ ഒരു അറ്റത്ത് ഒരു 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്തില്ലായിരുന്നോ, ആ ഒരു 1 ഇഞ്ചിൽ നമ്മളിതുപോലെ 1/2 ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്യാം. അതിനാണ് ഈ ഒരു സൈഡ് അടിക്കാനായിട്ടാണ് നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ ആയിട്ടിരുന്നത്. അപ്പോൾ ഇത് 1/2 ഇഞ്ച് വെച്ചിട്ട് നമുക്കൊന്ന് രണ്ടായിട്ട് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് സൈഡൊന്ന് അടിച്ച് വെക്കാം. ഇനി നമുക്ക് പട്ടുപാവാടയുടെ പ്ലീറ്റ് ഇടുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മുടെ നല്ല തുണി ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. നല്ല വശമാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് നേരെ വെച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു സൈഡ് രണ്ട് തുണിയും കൂടെ, അതായത് നല്ല തുണിയും ലൈനിങ്ങും കൂടെ ഒരുപോലെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സൈഡൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ദാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ വേസ്റ്റ് ബെൽറ്റിൻ്റെയും സൈഡ് അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ഒരു വേസ്റ്റ് ബെൽറ്റ് ദാ ഇതുപോലെ നമ്മുടെ ലൈനിങ്ങിൻ്റെ താഴ്വശത്ത്, അതായത് ഇതുപോലെ നല്ല വശത്തല്ല അതിൻ്റെ ഏറ്റവും താഴ്വശത്ത് നമുക്കിതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒരു ശകലം ഒന്ന് അടിക്കണം. എന്നിട്ട് നമ്മൾ ആ അടിച്ച് നിർത്തിയിരിക്കുന്ന പോയിന്റിൽ നിന്നും 4 ഇഞ്ച്, അതായത് മുമ്പിലോട്ട് 4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ ഈ അടിച്ച് നിർത്തിയിരിക്കുന്ന ആ ഒരു പോയിന്റിൽ അവിടത്തേക്ക് ദാ ഈ ഒരു 4 ഇഞ്ചിൻ്റെ ഇത്രയും ഭാഗം, നമ്മുടെ ലൈനിങ്ങും നല്ല തുണിയും മാത്രം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വേസ്റ്റ് ബെൽറ്റ് അതിനനുസരിച്ച് നമ്മൾ മടക്കരുത്. അത് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നതാണ് ഈ ഒരു 4 ഇഞ്ച്, അതായത് 2 ഇഞ്ചിൻ്റെ പ്ലീറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് 2 ഇഞ്ചിൽ അത് നമ്മൾ അകത്തോട്ട് മടക്കി കൊടുത്തു. ദാ ഇതുപോലെ മടക്കി കൊടുത്തു. ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ വേസ്റ്റ് ബെൽറ്റ് ഈ ഒരു ലെവലിൽ നേരെ തന്നെ വെച്ചു കൊടുക്കാം. അതൊന്ന് നേരെ വലിച്ചു വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ശകലം നമ്മൾ മുന്നോട്ട് അടിച്ച് നിർത്തിയിട്ട് ഇനി അടുത്ത ആ ഒരു പോയിന്റിൽ, ആ മടക്കി വെച്ചിരിക്കുന്ന ആ ഒരു പോയിന്റിൽ നിന്നും ഇപ്പുറത്തേക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഇവിടുന്ന് നമുക്കിതുപോലെ തന്നെ പ്ലീറ്റ് ഇടണം. ഇതാ ഇതുപോലെ 2 ഇഞ്ചിൽ നമ്മൾ അകത്തേക്ക് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് ദാ ഇത് ഈ ഒരു 2 ഇഞ്ചിൻ്റെ ഈ ഒരു ബാക്കി ഭാഗം ഇതുപോലെ ഫ്രണ്ടിലേക്കൊന്ന് വെച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ അടിവശത്തുള്ള ആ ഒരു വേസ്റ്റ് ബെൽറ്റ് നേരെ തന്നെ വലിച്ച് നേരെ വെക്കുക. അത് മടക്കി കയറി പോകരുത് നമ്മുടെ പ്ലീറ്റിനകത്തേക്ക്. അങ്ങനെ തന്നെ നേരെ വെച്ച് കൊടുത്തിട്ട് ദാ 2 ഇഞ്ച് നമുക്ക് ആ പ്ലീറ്റ് കിട്ടിയിട്ടുണ്ട്. അതൊന്നും ജസ്റ്റ് മെഷർ ചെയ്തു നമുക്ക് നേരെ തന്നെ അടിച്ചെടുക്കാം. ഇനി അവിടെ നിർത്തിയിട്ട് നമുക്ക് അടുത്തടുത്ത പ്ലീറ്റ്സ് എല്ലാം ഇട്ട് കൊടുക്കണം. ഇപ്പം ഞാൻ ദാ ഇതുപോലെ പ്ലീറ്റ്സ് നേരെ നേരെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കൊടുത്ത് തീരാറായി വരുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ വേസ്റ്റ് ബെൽറ്റ് വെക്കുമ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ബെൽറ്റിൻ്റെ സ്റ്റിച്ചിങ് കിട്ടും. അതിനായിട്ടാണ് ഞാനിങ്ങനെ ബെൽറ്റ് അടി വെച്ച് കൊടുത്തേക്കുന്നത്. ഇനി നമ്മുടെ ദാ ഇച്ചിരി തുണിൻ്റെ എക്സ്ട്രാ വന്നിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതുപോലെ ആ ഒരു ചെറിയ ഒരു പ്ലീറ്റ് കൂടെ നമുക്ക് കൊടുക്കാം. 2 ഇഞ്ച് വരത്തില്ല, ഒരു ശകലം പ്ലീറ്റും കൂടെ ഇതുപോലെ ഒന്ന് കൊടുത്തിട്ട് നമുക്ക് അടിച്ച് നിർത്തണം. അതിനുശേഷം നമുക്ക് എക്സ്ട്രാ വരുന്ന കുറച്ച് പീസ് കട്ട് ചെയ്യാം. അതായത് ഇതുപോലെ ചെറിയൊരു പ്ലീറ്റ് കൊടുത്തു, 2 ഇഞ്ച് നമ്മൾ എടുക്കുന്നില്ല, ശകലം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ചെറിയ ഒരു പ്ലീറ്റ് അവിടെ കൊടുത്തിട്ട് അത് അടിച്ച് നിർത്തി ഇനി നമുക്ക് ഇത്രയും ഭാഗത്ത് നമ്മുടെ അതൊന്ന് മടക്കി അടിച്ചു കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ശകലം ഒരു ദാ ഇതുപോലെ ആ ഒരു 1 ഇഞ്ച് ആ ഒരു മാർക്കിങ്ങിൻ്റെ അവിടെ നമുക്ക് അടിച്ച് നിർത്തേണ്ടതുണ്ട്. ഇപ്പുറത്തേക്ക് 1 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒന്നും വെച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഡബിൾ ഫോൾഡ് ചെയ്ത് നേരെ ഒരു ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഇത് അടിച്ച് നിർത്തണം. ഇതുപോലെ നമ്മളിതാ ഡബിൾ ഫോൾഡ് ചെയ്ത് അടിച്ച് ആ ഒരു വേസ്റ്റ് ബെൽറ്റിൻ്റെ ലെവലിൽ തന്നെ നിർത്താനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ദാ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പ്ലീറ്റ്സ് എല്ലാം നല്ല അടിപൊളിയായിട്ട് ഇതാ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല
പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ആ ഒരു പ്ലീറ്റ്സ് കിട്ടിയിരിക്കുന്നത്. നല്ല ലെവലിലായിട്ട് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നിന്ന് ഫുള്ള് മെഷർ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാം 24 ഇഞ്ച് കൃത്യമായിട്ട് തന്നെ നമുക്ക് ആ ഒരു വേസ്റ്റ് ബെൽറ്റിൻ്റെ നീളം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് അടിച്ചെടുക്കണം. നമ്മൾ ദാണ്ട് ഈ ഒരു സൈഡായിരുന്നു കേട്ടോ ഇച്ചിരി ഭാഗത്തിന് നമ്മൾ അടിച്ച് എടുത്തത്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇതുപോലെ ആ ഒരു വേസ്റ്റ് ബെൽറ്റ് ഒരു 1/2 ഇഞ്ചിൽ നമുക്ക് ഇതുപോലെ ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു ബെൽറ്റിന് നമ്മൾ ആദ്യത്തെ അടിപ്പടിച്ചിട്ടില്ലേ ആ ഒരു ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നേരെ ഒരറ്റത്തിൽ നിന്ന് അങ്ങേയറ്റം വരെയും നമുക്ക് അടിച്ചെടുക്കാം. 1/2 ഇഞ്ച് മടക്കിയിട്ട് നമുക്ക് ഇതാ ഇതുപോലെ പിൻ കുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇതാ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു വേസ്റ്റ് ബെൽറ്റ് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊന്ന് അടിച്ചു കൊടുക്കണം. അതിനായിട്ട് നമുക്കിതുപോലെ നല്ല വശം അകത്തേക്കാക്കി ഇതുപോലെ ചീത്ത വശം പുറത്തേക്ക് എടുക്കണം. എന്നിട്ട് നമ്മുടെ 2 പീസിൽ നമ്മൾ ആ 2 സൈഡും ഓൾറെഡി ഡബിൾ ഫോൾഡ് ചെയ്ത് അടിച്ചായിരുന്നു. ആ 2 സൈഡും ഇതുപോലെ ഒരുപോലെ ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരറ്റത്തിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് വരെ അടിച്ചെടുക്കണം. അതായത് പോലെ ഞാനൊരു 5 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇപ്പം നമ്മൾ ഇതായത് പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു പാവാട സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിനൊരു വള്ളിയും കൂടി ഒന്ന് സെറ്റാക്കി കൊടുത്താൽ മതി. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് കേട്ടോ. നമ്മുടെ ക്രോപ്പ് ടോപ്പും ഈ ഒരു പട്ട് പാവാടയും നല്ല മാച്ചിങ് ആയിരുന്നു. ഇതാണ് കേട്ടോ ഇട്ടിട്ടുള്ളൊരു ഫോട്ടോ. നമ്മൾ പാവാടയ്ക്ക് ഇച്ചിരി 2 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ നീളം എടുത്തേക്കുന്നത്. കാരണം കുറച്ച് നാൾ കൂടെ കഴിയുമ്പോൾ ഇടണമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ കുറച്ച് നീളം കൂട്ടിയിട്ടാണ് എടുത്തേക്കുന്നത്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് സംഭവം കിട്ടിയിട്ടുണ്ട്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ മറ്റുള്ള വീഡിയോസൊക്കെ കണ്ടു നോക്കുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.